ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് നാം ഒരു മഹാത്മാവിനെ സ്മരിക്കുകയാണ്. കേരളീയ ജീവിതത്തിലും മലയാള സാഹിത്യത്തിലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു മഹാകവിയുണ്ട് നമുക്ക്, മഹാകവി കുമാരനാശാൻ. മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കവികളിലൊരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജന്മദിനം 12 ഏപ്രിൽ ചൈത്രമാസത്തിലാണ് കുമാരനാശാൻ്റെ ജനനം. വസന്തകാലത്തിൻ്റെ ആരംഭം ചൈത്രമാസത്തിലാണ്. വസന്തകാലത്തിൻ്റെ കവി കൂടിയാണ് ആശാൻ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഖ്യാതമായ ആദ്യത്തെ കൃതി വീണപൂവ് പൂവിനെക്കുറിച്ചാണ്. പൂവിനെക്കുറിച്ച് മാത്രമല്ല, പൂക്കാലത്തെക്കുറിച്ചും വസന്തകാലത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം മനോഹരമായി കവിതകൾ രചിച്ചിട്ടുണ്ട്. ആ ഒരു പൂവിനെ നോക്കിക്കൊണ്ട്, വീണപൂവിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം മനുഷ്യജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആത്മീയമായ ഒരു പ്രകാശം ആ കവിതയിൽ അദ്ദേഹം നിറയ്ക്കുന്നു. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ, ശ്രീഭൂവിൽ അസ്ഥിര അസംശയമിന്നു നിന്റെ ആഭൂതിയെങ്ങ് പുനരെങ്ങുകിടപ്പിതോർത്താൽ. വളരെ ഉന്നത നിലയിൽ കഴിയുന്ന ഒരവസ്ഥയും പിന്നെ വീണടിഞ്ഞുപോയ ഒരവസ്ഥയും ഈ അവസ്ഥാന്തരങ്ങൾക്കിടയിലുള്ള ജീവിതവും കവി മനോഹരമായി അതിൽ പകർത്തുന്നുണ്ട്. ആദ്യകാലത്ത് 18 വയസ്സിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ഋഷിവര്യനായ ശ്രീനാരായണ ഗുരുവുമായി ഒരു സാമീപ്യമുണ്ടായി എന്നതാണ് ആശാൻ്റെ കവിത ജീവിതത്തിൽ വരുത്തിയ വലിയ മാറ്റം. ഗുരു ആശാൻ്റെ കഴിവുകളെ കാണുകയും അദ്ദേഹത്തെ ഉപരിപഠനത്തിന് ബംഗളൂരിലേക്കും അയക്കുകയും ചെയ്തു. അവിടെ നിന്ന് ചെന്നൈയിലും കൽക്കത്തയിലും ഒക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ ആശാൻ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിത്തീർന്നു. പിന്നീട് ആണ് വളരെ നേരത്തെ അധ്വാനം കാവ്യ രീതിയിൽ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം വീണപൂവ് രചിക്കുന്നത്. സ്തോത്രകൃതികളും ഒറ്റ സൗന്ദര്യലഹരിയുടെ തർജ്ജമ ഉൾപ്പെടെ ചെയ്തതിന് ശേഷമാണ് ഈ ഉന്നതമായ കവിത ഇത്ര ലളിതമായിട്ട് ഒറ്റ ശ്ലോകത്തിൽ അതിൻ്റെ ആ ജീവിതത്തെ വരച്ച് കാണിച്ചിട്ട് ബാക്കിയുള്ള 40 ശ്ലോകങ്ങൾ കൊണ്ട് ആശാൻ ആ കവിത അവസാനിപ്പിക്കുകയാണ്. എത്രയും മഹത്തരമായ ചിന്തകളാണ്. ഔപനിഷത് സൂക്തങ്ങൾ വരെ ഉൾപ്പെടുന്ന ആത്മീയ വെളിച്ചം തരുന്ന ആ കവിതയിൽ മനുഷ്യനോട് അനുവർത്തിക്കേണ്ടതായ ഗുണങ്ങളെപ്പറ്റിയിട്ട്, മനോനിയന്ത്രണത്തെപ്പറ്റിയിട്ട്, സാന്ത്വനത്തെപ്പറ്റിയിട്ട് എല്ലാം ആശാൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊരു ഉദാത്തമായ ഒരു കൃതി രചിക്കാൻ, അല്ലെങ്കിൽ അതുപോലുള്ളതായ നിരവധി കൃതികൾ രചിക്കാൻ ആശാന് സാധിച്ചത് കുട്ടിക്കാലത്ത് തന്നെ, അതായത് യൗവനാരംഭത്തിൽ തന്നെ ആശാന് ഗുരുവിൻ്റെ സാമീപ്യം ലഭിച്ചു. ഉത്തമന്മാരെ ആയ സത്സംഗം എന്ന് അതിന് പറയാം, സജ്ജനങ്ങളുമായുള്ള ഐക്യം സാമീപ്യം ഉണ്ടായിത്തീരുന്നതാണ് ഒരു ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ആശാൻ്റെ വീണപൂവിൽ അവസാനിപ്പിക്കുന്നത് ഏറ്റവും ഒരു ശ്ലോകം ഇതാണ്. ഹാ ശാന്തി ഔപനിഷദുക്തികൾ തന്നെ നൽകും ഖേദിപ്പതാത്മപരിപീഡനമജ്ഞയോഗം ആശാഭരം ശ്രുതിയിൽ വയ്ക്കുക പിന്നെ നമ്മൾ ഈശാജ്ഞ പോലെ വരുമൊക്കെയോർക്ക പോവേ. വളരെ പ്രതീക്ഷ നൽകുന്നു. ഖേദിക്കൊണ്ട് ഫലമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഖേദിപ്പത് ആത്മപരിപീഡനം, ആത്മാവിനെ ശിക്ഷിക്കലാണ്, ആത്മാവിനെ പീഡിപ്പിക്കലാണ് ഖേദിക്കുക എന്ന് വെച്ചാൽ. അതുകൊണ്ട് അജ്ഞയോഗ്യമാണ്, അത് അജ്ഞന്മാർക്ക് പറഞ്ഞതാണ്. വിദ്യാഭ്യാസമുള്ളവർ, ജ്ഞാനികളായവർ ഖേദിക്കുകയില്ല എന്ന് ഉപനിഷത് വാക്യങ്ങളുടെ ബലം കൂടി നൽകിക്കൊണ്ടാണ് കവി സമർത്ഥിക്കുന്നത്. എന്നിട്ട് കണ്ണേ മടങ്ങുക എന്നും പറയുന്നു. കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലരെ വിസ്മൃതം അവനി വാഴ്വകിനാവ് കഷ്ടം എന്നൊക്കെയുള്ളതായ ഉദാത്തമായ ചിന്തകളോടെ അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഭൗതികമായ സുഖങ്ങളും
പദവികളുമൊക്കെ നശ്വരങ്ങളാണ്. അവ ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും എന്നുള്ളതായ ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് കവി ആദ്യമേ സൂചിപ്പിക്കുന്നുണ്ട്. ഒടുവിലെത്തുമ്പോൾ ആശാൻ വളരെ കൃത്യമായി ഉപനിഷത് സൂക്തങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ മധ്യഭാഗത്തും അദ്ദേഹം നൽകുന്ന സൂചനകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമതായി, ഒന്നല്ലി നാം ഈ സഹോദരരല്ലി പോവേ എന്ന് ചോദിക്കുന്നുണ്ട്. നാം എല്ലാം ഒരു സൃഷ്ടികർത്താവിൻ്റെ സൃഷ്ടികളാണ്, അതുകൊണ്ട് നാം സഹോദരന്മാരാണ് എന്നൊക്കെയുള്ളതായ ഭാഗം. ഇന്ന് ഈ വിധം ഗതി നിനക്ക്, ഇന്ന് നിൻ്റെ ഗതി ഇങ്ങനെയാണെങ്കിൽ നാളെയും നമ്മളൊക്കെ ആ വഴിക്ക് വരേണ്ടവരാണ്. അങ്ങനെ ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ് കവി വായനക്കാരനിലേക്ക് നിക്ഷേപിക്കുന്നത്. ഇങ്ങനെ സാന്ത്വന കവിതയാണ് വാസ്തവത്തിൽ വീണ പോവുക. അതിൻ്റെ ഭൗതികമായ നമ്മുടെ ഉയർച്ചയും താഴ്ചയും പ്രസരിപ്പും ഒക്കെ ഒരു കാലത്ത് ദൗർബല്യവും ആയി മാറും, അത് ക്ഷീണിക്കും, നശിക്കും എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് ഖേദിക്കേണ്ട കാര്യമില്ല. ഈ ഉപനിഷത്ത് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ട് അത് അദ്ദേഹത്തിലുള്ളതായ മറ്റ് കവിതകളിലും പ്രകടമാണ്. ഇതിനൊക്കെ ഉള്ളതായ ആധാരം ചെറുപ്പത്തിൽ കിട്ടുന്ന പരിശീലനവും വിദ്യാഭ്യാസവുമാണ്. അത് അദ്ദേഹം എടുത്തു പറയാൻ, ഇങ്ങനെയുള്ള ഉദാത്തമായ കവിതകൾക്ക് പുറമേ അദ്ദേഹം കുട്ടികളിലും ഇത്തരം ആശയങ്ങൾ എത്തണമെന്ന് ആഗ്രഹിച്ചു. വീണപോവിന് ശേഷം അദ്ദേഹം പ്രസിദ്ധപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്ന ഒരു പുസ്തകം കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. അതിൻ്റെ പേരും നിശ്ചയിച്ചിരുന്നു, പുഷ്പവാടി എന്ന്. പക്ഷേ പ്രസിദ്ധീകരിച്ചത് വർഷങ്ങൾക്ക് ശേഷമാണ്, 1922. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു പോയിരിക്കുന്നു. എങ്കിലും മലയാളത്തിലെ ഏറ്റവും മികച്ച ബാലസാഹിത്യ കവിതകളിൽ ഇതാണ് ശ്രേഷ്ഠം. പുഷ്പവാടി എന്ന കവിതയിൽ വലിയൊരു നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. അടുത്ത കവിതയും ഒരു പൂവിനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. വളരെ രസം. കുട്ടിയും തള്ളയും എന്നാണ് ആ കവിതയുടെ പേര്. ആശയഗംഭീരൻ എന്ന് പ്രഖ്യാതനായ മഹാകവി കുട്ടികളുടെ കവിത എഴുതാൻ ശ്രദ്ധിക്കുമ്പോൾ വളരെ മൃദുലമാനസനായി തരളഹൃദയനായി മാറുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. കുട്ടിയും തള്ളയും എന്ന കവിത നാം ഒന്ന് ചൊല്ലി നോക്കേണ്ടതാണ്. അതിങ്ങനെയാണ്. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ, പൂക്കൾ പൂകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം, നൽപ്പും പാറ്റകളല്ലേ ഇതെല്ലാം, മേൽക്കുമേലിങ്ങിവ പൊങ്ങി, വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി, അയ്യോ പോയി കൂടി കളിപ്പാൻ, അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ, ആകാത്തതിങ്ങനെ ചൊല്ലി, ചുമ്മാമാൾ കൊല്ല എന്നോ മലുണ്ണി, പിച്ച നടന്നു കളിപ്പൂ, നീ പിച്ചകമുണ്ടോ നടപ്പൂ, അമ്മട്ടിലായതെന്തെന്നാൽ, നല്ലൊരുമ്മ തരാമമ്മ ചൊന്നാൽ, അമ്മട്ടിലായതെന്തെന്നാൽ, നല്ലൊരുമ്മ തരാമമ്മ ചൊന്നാൽ, ിങ്ങറിയുവതൽപ്പം എല്ലാമോമനെ ദൈവസങ്കൽപ്പം, നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം എന്ന ദൈവസങ്കല്പത്തിലാണ് കവിത അവസാനിക്കുന്നത്. ഒരു കുട്ടിയും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ്. കുട്ടിയും അമ്മയും ഉദ്യാനത്തിൽ നടക്കുകയാണ്. ഉദ്യാനത്തിൽ നിറയെ പൂക്കളുണ്ട്. ആ പൂക്കളിൽ നിന്ന് കുട്ടിക്കൊരു കൗതുകം വരികയാണ്. കുട്ടിയുടെ എല്ലാ ജിജ്ഞാസയും ആകാംക്ഷയും അതിലുണ്ട്. പൂവിൽ നിന്ന് പൂവുകൾ പറന്നു പോകുന്നു എന്ന് കുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് തൻ്റെ അത്ഭുതം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ കുട്ടിയെ തിരുത്തുകയാണ്, മോനെ നിനക്ക് തെറ്റി, അത് പൂവുകളല്ല പറക്കുന്നത്, പൂമ്പാറ്റകളാണ്. അവനെ ആ വിവരം കൊടുക്കുന്നു. പക്ഷേ അപ്പോൾ ഉടനെ കുട്ടിയുടെ ആഗ്രഹം എന്താണ്? എനിക്കും പറക്കണം. അയ്യോ പോയി കൂടി കളിപ്പാൻ വയ്യേ എന്നുള്ളതാണ് അവൻ്റെ സങ്കടം. അതിനെ ഉടനെ അമ്മ ആശ്വസിപ്പിക്കുന്നു. ആകാത്തതിങ്ങനെ എണ്ണി, ചുമ്മാമാൾ കൊല്ല എന്നോ മലുണ്ണി,
നീ ആകാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് നിനക്ക് എത്തിപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളിലേക്ക് നീ വെറുതെ ആഗ്രഹിച്ച് വെറുതെ ദുഃഖിക്കരുത്. എന്താണ് ഉടനെ ഒരു ഉദാഹരണം കൊടുക്കുകയാണ്. ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ പറയുന്നു, നീ ഇതാ നീ ഇങ്ങനെ പിച്ച കടന്ന് കളിക്കുന്നില്ലേ, ഇവിടെയൊക്കെ ചുറ്റി ചുറ്റി കളിക്കുന്നില്ലേ, പക്ഷേ ഈ പിച്ചക വള്ളിയെ നോക്കൂ, പാവം ആ പിച്ചക വള്ളിക്ക് നടക്കാൻ വയ്യ. അപ്പോൾ നിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടതാണ് എന്നാണ് അമ്മ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ ആയത്? എനിക്ക് നടക്കാൻ കഴിയും, പിച്ചക വള്ളിക്ക് നടക്കാൻ പറ്റില്ല എന്ന കൗതുകത്തോടുകൂടിയുള്ള ആ നിഷ്കളങ്കമായ ചോദ്യത്തിന് അമ്മ വീണ്ടും പറയുന്നു, അമ്മ അവിടെ നല്ലൊരു കാര്യമാണ് പറയുന്നത്, നാം ഇങ്ങറിയുവതൽപ്പം എല്ലാമോമനെ ദൈവസങ്കല്പം. ദൈവസങ്കല്പത്തിലാണ് നമുക്കൊക്കെ അറിയാവുന്നതിനൊരു പരിമിതിയുണ്ട്. നമുക്ക് അല്പം മാത്രമേ അറിയുള്ളൂ. എല്ലാം അറിയുന്നത് ഒരാളുണ്ട്, അത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ഇച്ഛയാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് ആകാത്ത കാര്യങ്ങളുടെ മനസ്സ് വെച്ചിട്ട് നീ ദുഃഖിക്കരുത്. നീ നിൻ്റെ കഴിവുകളെ ഉപയോഗിച്ചിട്ട് ഏറ്റവും നന്നായി ജീവിക്കുക എന്ന ഒരു സന്ദേശം മാത്രമല്ല ദൈവത്തിൻ്റെ മഹത്വവും ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആദ്യത്തെ വീണപോ മുതിർന്നവർക്ക് വേണ്ടിയുള്ള കവിതകളിലായാലും കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതകളിലായാലും ആശാൻ മഹത്തായ ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവ കഴിവുകളെ നമ്മുടെ കഴിവുകളും എല്ലാം സൂചിപ്പിക്കുന്നുണ്ട്, നമ്മുടെ പരിമിതികളും. അങ്ങനെ ജീവിതത്തിനെ ഭംഗിയായി പകർത്തി വയ്ക്കുകയാണ് ആശാൻ ചെയ്യുന്നത്. അത്തരത്തിൽ എഴുതിയ പുഷ്പവാടി എന്നുള്ള കവിതയിൽ 16 കവിതകളുണ്ട്. അതിൽ അതിൻ്റെ അടുത്ത വേറൊരു കവിത പൂക്കാലം എന്ന് പറയുന്നതാണ്, അതും അതിമനോഹരമാണ്. ആ കവിതയൊക്കെ ചൊല്ലി കേൾക്കുമ്പോൾ തന്നെ താളാത്മകമായിട്ട് കുട്ടികൾ പഠിക്കും. ഇത്തരം കവിതകൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. പൂക്കുന്നി താമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എന്ന് തുടങ്ങുന്ന ആ കവിതയിലും ഈ പൂക്കാലം ഒരിക്കലും പോകരുതേ, ഈ പൂക്കാലം എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്നാണ് കുട്ടിയുടെ ആഗ്രഹം. അതുകൊണ്ട് അവസാനം ആ കുട്ടി പറയുന്നത് പോകൊല്ല പോകൊല്ല പൂക്കാലമേ നീ എന്ന് പറയുന്നുണ്ട്. അതിൽ പക്ഷേ അടുത്ത വരിയിൽ അങ്ങനെയുള്ള അപേക്ഷ സ്വീകരിക്കാൻ നിവൃത്തിയില്ലെന്ന് ഒരു സങ്കല്പത്തിൽ പറയുകയാണ്, എനിക്ക് പോകാതിരിക്കാൻ വയ്യ എന്ന് പൂക്കാലം കുട്ടിയോട് പറയുന്നുണ്ട്. അതായത് എന്നെ അയച്ചത് എൻ്റെ അച്ഛനായ ദൈവമാണ്, ദൈവത്തിൻ്റെ ആജ്ഞ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചേ പറ്റൂ, എനിക്ക് തിരിച്ചു പോയേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അവിടെയും ഈശ്വര സങ്കല്പത്തെ മനോഹരമായി കവിതയിൽ നിക്ഷേപിക്കുന്നു കുമാരനാശാൻ. ഇങ്ങനെ ജീവിതത്തിന് ആശ്വസിക്കാനും പ്രതീക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കി തരാനും കഴിയുന്ന രചനകളാൽ മഹാകവി കുമാരനാശാൻ മലയാളത്തെ അനുഗ്രഹിച്ചു. ആ മഹാസ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് കൂപ്പുകൈകൾ അർപ്പിക്കാം. ഇതോടെ ഇന്നത്തെ ആത്മീയ കഥകളുടെ അധ്യായം പൂർത്തിയാവുന്നു. അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഏവർക്കും നമസ്കാരം, ശുഭദിനം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1198 മീനമാസം 29 തീയതി ബുധനാഴ്ചയാണ്. മൂലം നക്ഷത്രം 13 നാഴിക 55 വിനാഴികയും തുടർന്ന് പൂരാടം നക്ഷത്രവുമാണ് വരുന്നത്. 27 നക്ഷത്ര സമൂഹങ്ങൾ വരുന്നവർക്ക് ഇന്ന് എന്തെല്ലാം കാര്യമാണ് ഫലങ്ങളായിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് പ്രവർത്തന രംഗത്ത് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നൊരു ദിവസമാണെന്ന്, ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും സാധിക്കും. ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു ചേരാമെങ്കിലും അത് ഒന്ന് ഊതിയാൽ പോകുന്ന ഒരു പുകമറ മാത്രമായിരിക്കും, അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിക്കാനും തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനെല്ലാം സാധ്യതയുണ്ട്. യാത്രകൾക്കും സാധ്യതയുള്ളൊരു ദിവസമായിട്ട് തന്നെ കണക്കാക്കാം. സാമ്പത്തിക സ്ഥിതിയെല്ലാം ഭദ്രമായി തുടരുകയും ചെയ്യും. ഭരണി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിച്ചിരുന്ന പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യും. യാത്രകൾ ഗുണകരമായിട്ട് മാറുന്നതാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്നൊരു ദിവസം തന്നെയാണ്. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്ന ഒരു ദിവസമാണ്. വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനോ വീട്ടിലേക്കുള്ള ഗാർഹിക ഉപകരണങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വാങ്ങാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും സന്തോഷകരമായിട്ട് തീരുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാർത്തിക നക്ഷത്രക്കാർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രായപൂർത്തിയായ മക്കളുടെ വിവാഹം നിശ്ചയിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ്. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെങ്കിലും ചിലർക്ക് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ചിരുന്നിടത്തുനിന്നെല്ലാം സഹായം ലഭിക്കുന്നതുകൊണ്ട് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. വിദേശ യാത്രയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതാണ്. ആരോഗ്യകാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല. കുടുംബജീവിതം പൊതുവെ സമാധാനം നിറഞ്ഞതായിരിക്കും. വിദേശ യാത്രക്കുള്ള എല്ലാ രേഖകളും കൈവശം വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. സന്തോഷിക്കാനുള്ള പല അവസരങ്ങളും വന്നു ചേരും. പഴയ സുഹൃത്തുക്കളൊക്കെ കണ്ടുമുട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചിലവഴിക്കാനും സാധ്യതയുണ്ട്. ധാരാളമായിട്ട് പണം കൈവശം വന്നു ചേരാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ചെറിയ ചില തടസ്സങ്ങളൊക്കെ വരാമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യത കാണുന്നുണ്ട്. മകര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ദിവസമാണെങ്കിലും അതിൽ ഗുണത്തെക്കാൾ ദോഷമായിരിക്കും കൂടുതലായിട്ട് വരാൻ സാധ്യത. വാക്കുതർക്കങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾക്കും തടസ്സം നേരിടാനിടയുള്ളൊരു ദിവസമാണ്. പുതിയ സംരംഭങ്ങൾക്ക് ഇന്ന് നല്ല ദിവസമല്ല. ദൈവാദിനമുള്ള ഒരു കാലമായതുകൊണ്ട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. മക്കളുടെ നേട്ടത്തിലെല്ലാം അഭിമാനിക്കാൻ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ പുതിയ കാര്യങ്ങൾക്കൊന്നും ഇന്ന് നല്ലതല്ല. പണമിടപാടുകളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനൊക്കെ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനയാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട്. പരീക്ഷയിൽ മികച്ച വിജയം നേടാനും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം സാധിക്കാനും ഇടയുള്ള ഒരു ദിവസം തന്നെയാണ്. തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഭാഗ്യവും ദൈവാധീനമൊക്കെ ഉള്ള ഒരു കാലമായിട്ട് തന്നെ കണക്കാക്കാം. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. പുണർന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. മനക്ലേശവും ഉണ്ടാവാനും സാധ്യതയുണ്ട്. പല കാര്യങ്ങൾക്കും തടസ്സവും അലസതയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കണമെന്ന് ഒരു തോന്നലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ചില പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്യേണ്ടി വരാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ദൈവാദിനം ഉള്ള ഒരു കാലം കൂടി ആയതുകൊണ്ട് ദൈവാദിനം കൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് തന്നെ അതെല്ലാം തരണം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ പൊതുവെ സമാധാനം കുറഞ്ഞ ഒരു ദിവസമായിട്ട് തോന്നുകയും ചെയ്യും. പൂയ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ദിവസമാണെന്ന്. വസ്തുസംബന്ധമായ ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറുന്നതാണ്. സ്വർണ്ണാഭരണങ്ങളും മറ്റും സമ്മാനമായിട്ട് ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. കലാരംഗത്തെല്ലാം ശോഭിക്കാനും കലാരംഗങ്ങളിൽ കൂടുതൽ മികവ് തെളിയിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് കണക്കാക്കാം. ഭാഗ്യം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ മനക്ലേശത്തിനും ഇടയുള്ള ഒരു ദിവസമായിട്ട് തന്നെ കാണണം ഈ ദിവസം. ആയില്യം നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള ആദായങ്ങളെല്ലാം വർദ്ധിക്കാനും ഇടയുള്ളൊരു സമയമാണ്. നിയമ കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം പ്രതീക്ഷിക്കാം. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ ജലദോഷം, നീരുവീഴ്ച പോലുള്ള അസുഖങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. നിസ്സാരമായിട്ടുള്ള ചില അസുഖങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില കാര്യങ്ങൾക്കെല്ലാം മുടക്കം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. പങ്കാളിയുടെ സഹായം എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. മകർ നക്ഷത്രക്കാർക്ക് വീട് വിട്ട് കഴിയേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അന്യനാട്ടിൽ കഴിയുന്ന മക്കളോടൊപ്പം താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരാനും ഇടയുണ്ട്. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കുടുംബ പരദേവതയും മറ്റും പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾക്ക് പരിഹാരമാണ്. മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. പൂരം നക്ഷത്രത്തിൽ പിറന്നവർക്ക് യാത്രകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. യാത്രാ സംബന്ധമായിട്ട്
ഉള്ള രേഖകളെല്ലാം കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ യാത്രക്കുള്ള അനുമതിക്ക് കാത്തിരിക്കുന്നവർക്ക് അതെല്ലാം ലഭിക്കാനും ഇടയുള്ളൊരു ദിവസമാണ്. നഷ്ടപ്പെട്ട ചില സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടാനും യോഗമുള്ളൊരു ദിവസമായിട്ട് തന്നെ കണക്കാക്കാം. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ മനസ്സമാധാനവും സന്തോഷമൊക്കെ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളുണ്ടാവും. ദമ്പതികൾ തമ്മിൽ അകന്ന് കഴിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില തർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താനും ശ്രദ്ധിക്കുക. ഉത്തര നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ സാധ്യതയുണ്ട്. പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചിലവഴിക്കാനും ഇടയുള്ളൊരു ദിവസമാണ്. നിയമകാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം വന്നു ചേരും. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനും ഇട കാണുന്നുണ്ട്. കടം കൊടുത്ത പണമൊക്കെ മടക്കി കിട്ടാം. വസ്തു സംബന്ധമായ ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് ചെയ്തു തീർക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു കാലമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വിജയിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അത്തം നക്ഷത്രക്കാർക്ക് പുതിയ ബിസിനസ്സെല്ലാം തുടങ്ങാൻ വളരെ ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. ധാരാളം യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാം നിലനിൽക്കുന്നൊരു ദിവസം തന്നെയാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയൊക്കെ തെളിയുന്നതാണ്. അമ്മയുടെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സുഹൃത്തുക്കളെ കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാനും സാധിക്കുന്നതാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു കാലമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. മക്കളുടെ ആരോഗ്യകാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. മുടങ്ങിപ്പോയ ചില കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നിയമകാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം വന്നു ചേരും. വസ്തു സംബന്ധമായിട്ടുള്ള ബിസിനസ്സെല്ലാം നടത്താനും സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. സഹോദര സഹായമൊക്കെ ലഭിക്കുന്നൊരു ദിവസമാണ്. പങ്കാളിയെ കൊണ്ടും ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ആരോഗ്യ കാര്യത്തിൽ നിന്നും ഭയപ്പെടാനില്ലാതെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നൊരു സമയം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും തുടങ്ങാനായിട്ട് ചില താമസവും തടസ്സമൊക്കെ വരുമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. കഠിന ശ്രമം കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാനൊക്കെ സാധിക്കുന്നൊരു ദിവസമായിട്ട് തന്നെ കണക്കാക്കാം. വിശാഖ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുള്ളൊരു ദിവസമാണെന്ന്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയമെല്ലാം നേടാൻ സാധിക്കും. ധനസ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നതാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എല്ലാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇന്ന് കൂടുതൽ വിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസം തന്നെയാണ്. മത്സര പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമെല്ലാം വന്നു ചേരുന്നതാണ്. ആഗ്രഹിക്കുന്നവരെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും സാധിക്കുന്നതാണ്. ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുവദിച്ചു കിട്ടാനും സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. അനിഴ നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്ത് നിയമപരമായിട്ട് കൈവശം വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലേഖകന്മാർക്കും പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം നേട്ടങ്ങളും ബഹുമതികളും അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. സാഹിത്യ രംഗത്തും കലാരംഗത്തെല്ലാം ശോഭിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് അനുകൂലമായിട്ട് വരികയും ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ദൈവാദിനമുള്ളൊരു ദിവസമായിട്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ കണക്കാക്കാം. തൃക്കെട്ട് നക്ഷത്രക്കാർക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പല രംഗത്തും ശോഭിക്കാൻ സാധ്യതയുണ്ട്. പല അവസരങ്ങളും പുതുതായിട്ട് തേടിയെത്താനും സാധ്യതയുള്ളൊരു ദിവസമാണ്. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം പുനരാരംഭിക്കാൻ സാധിക്കും. നഷ്ടപ്പെട്ട ഒരു സാധനം തിരിച്ചു കിട്ടാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. പൊതുവെ ദൈവാദിനമുള്ള ഒരു ദിവസമായിട്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ കണക്കാക്കാം. മൂലനക്ഷത്രക്കാർക്ക് ഇന്ന് ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. യാത്രകൾ കൊണ്ടും പല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും എല്ലാം നിലനിൽക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. പൊതുവെ ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പുതിയ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കുന്നതാണ്. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടാനും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള നിയമന ഉത്തരവൊക്കെ കൈവശം വന്നു ചേരാനൊക്കെ സാധ്യതയും കാണുന്നുണ്ട്. പൂരാട നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഇന്ന് പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അപകട സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. എടുത്തിയാടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ കുഴപ്പത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
തൊഴിലംഗത്തും സഹപ്രവർത്തകരിൽ നിന്ന് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും കൊണ്ട് അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഭാഗ്യം കൊണ്ടും ദൈവാധീനം കൊണ്ടെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. യാത്രകൾ ഗുണകരമായും മാറും. തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനും സാധ്യത കാണുന്നുണ്ട്. തുടർന്നുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് വിദേശത്ത് ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ വിദേശത്ത് ഉപരിപഠനത്തിന് പോകാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. സഹോദരനെ കൊണ്ടും സഹായം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ടെൻഷനും മനക്ലേശമൊക്കെ ഉണ്ടാവാൻ ഇടയുള്ളൊരു ദിവസമാണ്. വസ്തു സംബന്ധമായ ഇടപാടുകളൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. കോടതിയിൽ നിന്നും പ്രതീക്ഷിച്ച തീരുമാനങ്ങളൊക്കെ നീണ്ടുപോകാനോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ വരാതിരിക്കാനോ ഒക്കെ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പുതിയ സംരംഭങ്ങൾക്കൊന്നും അത്ര ഗുണകരമായിട്ടുള്ള ദിവസമല്ല. തിരുവോണ നക്ഷത്രക്കാർക്ക് ഒരുപാട് പണം കൈവശം വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. വസ്തു സംബന്ധമായ ഇടപാടുകൾ, ഭൂമി സംബന്ധമായ ബിസിനസ് എല്ലാം ചെയ്യുന്നവർക്ക്, സ്വർണ്ണാഭരണങ്ങളുടെ വ്യാപാരത്തിലേർപ്പെട്ടിരുന്നവർക്ക് എല്ലാം നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഭാഗ്യമുള്ള ഒരു ദിവസമായിട്ട് കണക്കാക്കാം. എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിച്ച പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വരാനും സാധ്യത ഉണ്ട്. അവിട്ട നക്ഷത്രക്കാർക്ക് ചിലവുകൾ വർദ്ധിക്കുന്നൊരു ദിവസമാണ്. അതോടൊപ്പം തന്നെ യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട്. അനാവശ്യ ചിലവുകളൊക്കെ പങ്കാളിക്ക് വേണ്ടിയിട്ട് ചെയ്യാനും പങ്കാളിയെ സഹായിക്കേണ്ടി വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ടെൻഷനൊക്കെ ഉണ്ടാവാൻ ഇടയുള്ളൊരു ദിവസമാണ്. ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന സഹായം നീണ്ടുപോകാനൊക്കെ ഇടയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പുതിയ സംരംഭങ്ങൾക്ക് ഇന്നത്ര നല്ല ഒരു ദിവസമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ചിലവുകളെല്ലാം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. പണം ഇടപാടുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. കടം കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. ചതയ നക്ഷത്രക്കാർക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ശത്രുക്കളെയും എതിരാളികളെയൊക്കെ വശത്താക്കാനും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനൊക്കെ സാധിക്കും. ആരോഗ്യസ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നതാണ്. പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കാനും സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പേരും പെരുമയും വർദ്ധിക്കാനൊക്കെ ഇടയുള്ളൊരു ദിവസമാണ്. കലാരംഗത്തും ശോഭിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും. പൂരാതി നക്ഷത്രക്കാർക്ക് ധന ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. എന്നാൽ ഭാഗ്യദോഷം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഭാഗ്യ പരീക്ഷണങ്ങൾക്കൊന്നും ഇന്ന് അത്ര ഗുണകരമായിട്ടുള്ളൊരു ദിവസമല്ല. ദൈവാധീനമുള്ള ഒരു കാലം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെങ്കിലും പല കാര്യങ്ങൾക്കും വിഘ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളെല്ലാം അലസരാവാൻ സാധ്യതയുണ്ട്. ലേഖകന്മാർക്കും മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊന്നും ഇന്നത്തെ ദിവസം അത്ര ഗുണകരമല്ല. ഉത്രാദി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. എന്നാൽ അപവാദങ്ങളും ആരോപണങ്ങളും കേൾക്കാൻ ഇടയുള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. പരിചയമില്ലാത്തവരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ചിലപ്പോൾ കുഴപ്പം ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. അപവാദം കേൾക്കാൻ ഇടയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥലം മാറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. സർക്കാർ ജീവനക്കാർക്കൊക്കെ ദൂരദേശത്തേക്ക് അല്ലെങ്കിൽ അന്യനാട്ടിലേക്കൊക്കെ സ്ഥലം മാറ്റം ലഭിക്കാൻ ഇടയുള്ളൊരു കാലമാണ്. വിദേശ യാത്രയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ആ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് അവരുടെ മക്കളെ കൊണ്ടുള്ള പല നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. തൊഴിൽ രംഗത്തും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള പല മാറ്റങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്നത്തെ ദിവസം നല്ലതാണ്. ബിസിനസ് വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ദൈവാധീനമുള്ള ഒരു ദിവസമായിട്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ കണക്കാക്കാം. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ കാണാം. നമസ്കാരം. നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ജ്യോതിഷ വിചാരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള മറുപടികൾ നൽകാൻ കഴിയുന്നുണ്ട്.
ഒരുപാട് പേര് നന്ദിയൊക്കെ അയക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പിലൊക്കെ. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഞങ്ങളോട് ചോദിക്കാം, കത്തുകളിലൂടെ ചോദിക്കാം, എല്ലാ സംശയങ്ങൾക്കും മറുപടി ലഭിക്കും. ഇന്ന് ആരൊക്കെയാണ് നമ്മൾ വിളിക്കാൻ കാത്തിരിക്കുന്നതെന്ന് നോക്കാം. കുറേ വിഷമങ്ങളായിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, വീട് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹരി പത്തനാപുരാണ്. ഓ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാല് എനിക്കിപ്പോ ഫിനാൻഷ്യലി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കുറച്ച് 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 അത് നമുക്കൊരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഇങ്ങനെ കൊറോണ കാലമൊക്കെ വരുമെന്നോ അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് വന്നത്. പിന്നെ ഈ വീട് ഒരു മണ്ണെടുത്തിട്ട് കുഴിയായിട്ടുള്ള സ്ഥലത്താണ് വീട് വെച്ചത്. അപ്പോ വാസ്തുവിന്റെ ഇതില് നോക്കിയപ്പോ പറഞ്ഞു ഇങ്ങനെ കുഴിയില് വീട് വെച്ചേക്കുന്നത് കൊണ്ടാണ് അത്. നിങ്ങളിപ്പോ ഇത് ഉപേക്ഷിച്ചു പോണോ അല്ലെങ്കിൽ മൊത്തത്തില് പിടിച്ചു പൊളിച്ച് കളയണെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു എത്ര സ്ക്വയർ ഫീറ്റ് വീടാ? എന്താ സർ, എത്ര സ്ക്വയർ ഫീറ്റ് വീടാ? 1500. എന്നിട്ട് വേറെ? അപ്പൊ വേറൊരു വാസ്തുവിന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞു മുറി ഇങ്ങനെ നമ്മുടെ ഷഡ്ഭുജാകൃതിയിലുള്ള റൂമായിരുന്നു. അപ്പൊ അത് സ്ക്വയർ ആക്കിയിട്ട് ഒരടി കട്ട വെച്ചിട്ട് സ്ക്വയർ ആക്കി എടുക്കുകയും ഇപ്പൊ ചെയ്തേക്കണേ റൂമുകളൊക്കെ. പിന്നെ ഇങ്ങനെ മരണച്ചിട്ടുള്ള ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ എപ്പോഴും ഇപ്പൊ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അന്നേരമൊക്കെ എപ്പോഴും വഴക്കും ബഹളമൊക്കെ ആയിട്ടൊക്കെ ഒരു ഇതായിരുന്നു. ഇനി ഞാൻ അങ്ങോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ മോളെ. ഒന്നാമത്തെ പ്രശ്നം, മോള് പറഞ്ഞു തുടങ്ങിയത് നമ്മൾ കോവിഡ് ആണെന്ന് നേരത്തെ അറിയാത്തത് കൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ തുടങ്ങി എന്ന് മോൾ ആദ്യമേ തന്നെ പറഞ്ഞു. പറഞ്ഞോ? അതെ. ഇത് ഈ ജോലിസ്യന് മാർക്ക് വല്ലതും കോവിഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് ഏതാണ്ട് പ്ലാനിങ് ഉണ്ടായിരുന്നു ലൈഫില്? ഉണ്ടായിരുന്നോ? ഇല്ല. ഏതെങ്കിലും ജോലിസ്യൻ കോവിഡ് പ്രവചിച്ചോ? ഇല്ല, ഇല്ല, ഇല്ല. അപ്പൊ പിന്നെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയല്ലേ? അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കോവിഡ് വന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടായതുപോലെ പ്രശ്നങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. 1500 സ്ക്വയർ ഫീറ്റ് ഒരു വീട് വയ്ക്കാൻ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? എത്ര രൂപയായി? 25-ഓ 30-ഓ? ആദ്യം എന്റെ കല്യാണം എനിക്കിപ്പോ 40 above ഉണ്ട് സർ വയസ്സ്. കാരണം കല്യാണ സമയത്ത് 2003 ഒട്ടുമുക്കാൽ ഭാഗം ഹസ്ബൻഡ് എന്നീ വീടിന്റെ പണി കഴിച്ചു. അപ്പൊ പുള്ളിയുടെ ജോലി കമ്പനി ജോലി കമ്പനി ലോക്കൌട്ട് ആയിട്ട് ജോലി പോയി. പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാവോ? 1977 ആണ് എന്റെ. 1977. ഏത് മാസാ? മെയ് മാസം. എത്രാം തീയതിയാ? 24th. എത്ര മണിക്കാ? 9:30 PM അല്ലേ? ഇത് നമ്മളുടെയാ? ആയില്യ നക്ഷത്രം. ചൊവ്വാഴ്ച ദിവസം ഇടവം 10-ാം തീയതി. ആയില്യ നക്ഷത്രത്തിന് കണ്ടകശനി കാലമായിരുന്നു, അറിയാമല്ലോ അല്ലേ? അതിപ്പോ മാറിയിട്ടേ ഉള്ളൂ. ഒന്ന് രണ്ട് കുറേ കാലം നിങ്ങൾക്ക് ആദിത്യ ദശാകാലമൊക്കെ ആയിരുന്നു, അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും അലച്ചിലും ടെൻഷനും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ വീടിന് വേണ്ടി പിന്നെയും പിന്നെയും കൊണ്ട് പൈസ മുടക്കരുത്. അതായത് എന്റെ കയ്യിൽ ഇരുന്ന പൈസ 10-20 ലക്ഷം രൂപ ഈ വീടിന് വേണ്ടി തന്നെ മുടക്കി. അതാണ് ഞാൻ അല്ല വീടിന് വേണ്ടി വീട് വെച്ചതൊരു തെറ്റാന്നല്ല ഞാൻ പറയുന്നേ. ഇപ്പോ നിങ്ങൾ ചെയ്യുന്ന എന്താ, ഓരോ വാസ്തു ആളുകളെ കൊണ്ട് കാണിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാമേ, ഓരോരുത്തർ വന്നാൽ പരസ്പര വിരുദ്ധമായിട്ടേ പറയുന്നുള്ളൂ. ഒരാൾ പറയുന്നതിൻ്റെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും മറ്റൊരാൾ പറയുന്നത്. നിങ്ങളുടെ അനുഭവമല്ലേ അല്ലേ? അപ്പൊ ഹസ്ബൻഡ് പറയണത് പുള്ളിക്ക് ഈ അപ്പൊ കുറച്ചു നാള് ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാറിയിരുന്നായിരുന്നു. അന്ന് ഒരു പ്രശ്നങ്ങളും റെന്റിന് താമസിക്കുകയാണെങ്കിലും വേറെ ഒരു പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലോ പ്രശ്നങ്ങളില്ലായിരുന്നു. അത് പക്ഷെ കൊറോണ കാലത്തിന് മുമ്പാണ്. അതിന് ശേഷമാണ് ഞങ്ങൾ ഈ വീട്ടില് ഫുൾ. എന്റെ മോളെ, നിങ്ങൾ ആ വീടെന്നുള്ളതിനെ അങ്ങ് വിട്. കൊറോണ കാലത്തിന് മുമ്പും കൊറോണ കാലത്തിന് ശേഷവും എന്നുള്ളതിട്. ഇപ്പൊ കൊറോണ കാലത്തിന് മുമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാണ് പോയത്. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ പൈസയും തീർന്നു, അതും തീർന്നു, പിന്നെ പ്രോഗ്രാമുകളിലും പ്രശ്നങ്ങളായി. അത് കൊറോണയെ കൊണ്ടാണ്, അല്ലാതെ വീടിന്റെ പ്രശ്നമല്ല. പുള്ളി അത് മോള് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഈ വീട്ടില് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ വീട്ടില് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജോലി നഷ്ടപ്പെടുന്ന ഒരു ഇത് ഈ വീട്ടില് നിൽക്കുന്നോണ്ടാണ്. ഈ വീട്ടിൽ പുള്ളി ഇപ്പൊ അതുകൊണ്ടല്ല, നിങ്ങളുടെ പുള്ളി ഇപ്പൊ അവിടെ ഉണ്ടോ? ഏ പുള്ളി അവിടെ ഉണ്ടോ?
ശരി, അപ്പൊ മോൾ അല്ല സംസാരിക്കോ, എന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഹോൾഡ് ചെയ്യണ്ട, സംസാരിച്ചോ, സംസാരിച്ചോണ്ട് അങ്ങോട്ട് പോക്കോ. അല്ല ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറഞ്ഞു പെട്ടെന്ന്. രേവതിയാണോ? രോഹിണി. അപ്പൊ ഇത് തെറ്റാണല്ലോ പറയുന്നത്, 1969 മെയ് 13 എന്ന് പറഞ്ഞത് തെറ്റാണല്ലോ. അന്ന് രേവതിയാണ് നക്ഷത്രം. അതാണ് കാര്യം. മറ്റേ സ്കൂളില് മെയ് മാസം ചേർക്കുന്നത് കൊണ്ടേ ആ ഇത് കറക്റ്റ് ആണ്. കർക്കടക 23 തീയതി വ്യാഴാഴ്ച ദിവസം രോഹിണി നക്ഷത്രം. അദ്ദേഹത്തിന് എല്ലാം ഒന്ന് കൊടുത്തേ ചേട്ടാ. ഹലോ ചേട്ടോ, നമസ്കാരം ചേട്ടാ. ചേട്ടാ ഒന്നാമത്തെ കാര്യം, ചേട്ടൻ ഇപ്പൊ കണ്ടകശനിയാണ്. ചേട്ടാ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കോവിഡ് വന്ന സമയത്തുണ്ടായ കുറെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. ചേട്ടാ ഇത് നമ്മൾ വീടായിട്ടൊന്നും കണക്ട് ചെയ്യല്ലേ ചേട്ടാ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ചേട്ടാ, വീടിന്റെ റൂം സ്ക്വയർ ആക്കിയാൽ ഉടൻ നമ്മൾ ഒരു ജോലിയും ചെയ്യാതെ പൈസ നമ്മുടെ കയ്യിലേക്ക് വരുമോ? ഇല്ലല്ലോ. നമ്മൾ എന്താ പ്രശ്നം അറിയാമോ ചേട്ടാ, ഒരു കാര്യം ഇത് കൊള്ളില്ല എന്ന് നമ്മൾ ചിന്തിച്ചാ നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞു പോയാ നാളെ കാല് തട്ടിയാലും പനി വന്നാലും ജലദോഷം വന്നാലും എന്തു വന്നാലും അതുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചാ ഓട്ടോമാറ്റിക്. ഇപ്പൊ ചേട്ടന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ പണ്ടൊരു പഴമൊഴി തന്നെ ഉണ്ട്, ഒരുത്തനെ തന്നെ നിനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുന്നൊരു പഴമൊഴി ഞങ്ങളുടെ നാട്ടിലുണ്ട്. എന്നുവെച്ചാൽ ഒരു കാര്യം തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നാൽ അതെല്ലാം അതാന്ന് തോന്നും. പിന്നെ ചേട്ടാ, ചേട്ടനെ ആരാണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇരുത്തിയ ആളാണോ ചേട്ടൻ? ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടിനെയൊക്കെ നേരിട്ട് ധൈര്യപൂർവ്വം വന്ന ആളല്ലേ? ഇപ്പൊ എന്തിനാണ് പതർന്ന മനസ്സുകൊണ്ട്? ഇപ്പൊ കുറച്ച് ടെൻഷനുള്ള സമയമാണ്, അത് വീടിന്റെ അല്ല. നമ്മൾ ഈ വാസ്തു എന്ന് പറഞ്ഞിട്ട് ആളുകളെ വിളിച്ചു കാണിച്ചാൽ അവർ പറയും അത് പ്രശ്നമാണ്, നമ്മൾ പിന്നെ അത് പൊളിക്കാൻ പോവും, പിന്നെ ഇത് കൂട്ടിച്ചേർക്കാൻ പറയും. എത്ര പൈസയാണ് അങ്ങനെ പോകുന്നേ? അതിന്റെ പുറകെ പോകരുത് ചേട്ടാ. ചേട്ടൻ നല്ല കഴിവുള്ള മനുഷ്യനാണ്, ഏത് കാര്യത്തിലും മുന്നോട്ട് പോകാൻ നല്ല പ്രാപ്തിയുള്ള ആളാണ്. ചേട്ടൻ ആവശ്യമില്ലാത്ത എല്ലാ ചിന്തകളും മാറ്റുക. ഇന്ന് മുതൽ നമ്മൾ ആ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിലെങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് ചിന്തിക്കുക. എനിക്കൊന്നും ഒരു കാലത്തൊക്കെ ഈ വിദേശത്തൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വളരെ സേഫ് സോണിലൊക്കെ പോയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇപ്പൊ തൽക്കാലം നമുക്ക് നാട്ടിലാണുള്ളത്, ഇതിനെ എങ്ങനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കുക, അങ്ങനെ മുന്നോട്ട് പോവാ. കണ്ടകശനിയാണ്, അതുകൊണ്ട് എന്ത് കാര്യവും നിസ്സാരമായിട്ട് നടക്കേണ്ട കാര്യങ്ങളും കുറച്ച് ഡിലേ വന്നു പോകും. ഡിലേ വരുമ്പോ പതറരുത്, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോ ചേട്ടാ. ഇനി ആരെയൊക്കെയാണ് വിളിക്കുന്നത്, ആരുടെ കത്തുകൾക്കാണ് മറുപടി നൽകുന്നതെന്ന് നോക്കാം. ഒരമ്മയാണ് നമുക്ക് മെസ്സേജ് അയച്ചത്, മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. നമുക്ക് ആ അമ്മേനെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാം. ഹലോ, ഹരി പത്മനാഭരാണ് സംസാരിക്കുന്നത്. ഞാന് പ്രതീക്ഷിച്ചില്ല, ഇന്നല്ല മെസ്സേജ് ഇട്ടത്. അപ്പൊ ഇങ്ങനെ റിപ്ലൈ തരുമെന്ന് വിചാരിച്ചില്ല സാർ. ഇപ്പൊ ഭയങ്കര ഉത്തരവാദിത്വം എനിക്ക്, പഴയതുപോലല്ല. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ 1991. എനിക്ക് സമയം അറിയില്ല, ഞാൻ കുറിപ്പ് അയച്ചിട്ടുണ്ട് സാർ. അയ്യോ, ഒന്ന് സമയം നോക്കി എനിക്ക് പറഞ്ഞുതരാവോ? കുറിപ്പൊന്ന് വായിച്ചാ മതി. 9 വീന ഇട്ടിട്ടുണ്ട്. വിനാഴിക പിന്നെ 10:10 PM. മകമല്ലേ നക്ഷത്രം? മകാണ് സാർ. വ്യാഴാഴ്ച ദിവസം അത്, അതായത് ഇങ്ങനെയാണ് അതിൽ എഴുതിയേക്കുന്നത്. ആ എഴുതിയേക്കുന്ന പോലെ ഞാൻ പറയട്ടെ. 1166 മകരമാസം 17 തീയതി അല്ലെങ്കിൽ 991 January 31 ഗുരുവാരേ മകൻ നക്ഷത്രവും ദ്വിതീയ പക്കവും ആനക്കരണവും. അങ്ങനെയില്ല, അങ്ങനെയല്ലെങ്കിൽ വേണ്ട, ഇത് ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ? പക്ഷെ അങ്ങനെയൊക്കെ എഴുതേണ്ടതാണ്. ആനക്കരണവും പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എഴുതണ്ട. പോട്ടെ, നമ്മളിപ്പം ശോഭന നാമ നിത്യയോഗം എന്നൊക്കെ കാണും അതില്. ഇതിപ്പോ എന്താണ് പ്രശ്നം, ജാതകത്തിൽ കല്യാണം നടന്നില്ല? ഇല്ല സാർ, നടന്നില്ല. അവന്റെ ശുദ്ധാണെന്ന് പറയുന്നു, അത് അതന്നെയാണോ സാർ? ആ ശുദ്ധയാതാണല്ലോ. അപ്പോ ചില കുട്ടികളെ ഒരുപാട് ഞങ്ങള്, ഞാൻ കാസർഗോഡിനാണ് സാറേ വിളിക്കുന്നത്. അപ്പോ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോ ചില ജ്യോതിഷർ പറയും
കുഴപ്പമില്ല, കുട്ടികൾ തമ്മിൽ അല്ലേ ചേർച്ച വേണ്ടത്, അങ്ങോട്ട് ഇത് ഇഷ്ടമായിട്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ പിന്നെ പെൺകുട്ടികളുടെ വീട്ടുകാർ പറയും ഞങ്ങൾക്കൊന്ന് നോക്കണം എന്ന് പറയുമ്പോ ശരി തിരിച്ചാണ് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? എങ്ങനെയാ പെൺകുട്ടിയുടെ വീട്ടുകാർ നോക്കി ഓക്കെ എന്ന് പറഞ്ഞു, നമ്മൾ നോക്കുമ്പോ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു എന്ത് ചെയ്യും? ഇല്ല നമുക്കത് വിഷയം, നമ്മൾ അവരോട് പിന്നെ കാണാൻ പോകുമ്പോ നമ്മൾ പറയണത് ഞങ്ങൾക്ക് ജാതകം നോക്കണ്ടെന്നാണ്. അപ്പൊ അവര് ചേച്ചി പറഞ്ഞു ഞങ്ങൾ നോക്കുമ്പോ കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്, അവര് നോക്കുമ്പോ കൊള്ളില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഏത് അവര് ഞങ്ങള് പിന്നെ ജാതകം നോക്കണ്ടെന്ന് അവരോട് പറയുമ്പോ അവരോട് ജാതകം നോക്കണ്ടെന്ന് പറയുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിച്ചു. പക്ഷെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞങ്ങൾ പോയി നോക്കിയപ്പോ കൊള്ളാം എന്ന് പറഞ്ഞു, പക്ഷെ അവര് പോയി നോക്കിയപ്പോഴാണ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞില്ലേ? അതെന്താണെന്നറിയോ സാറേ, ചില ആൾക്കാർ പറയും അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്, അപ്പം എന്റെ വീട്ടുകാരാണല്ലോ ജാതകം നോക്കേണ്ടത് എന്നതുകൊണ്ട് ഞങ്ങൾ അത് നോക്ക. ചേച്ചി നമ്മളെ ഇതിനകത്ത് ഞാൻ എപ്പോഴും നമ്മുടെ പ്രോഗ്രാമിലൊക്കെ പറയാറുള്ളതാണ്, ഈ പൊരുത്ത വിഷയത്തിൽ ജ്യോതിഷികൾക്കിടയിൽ ഒരേ അഭിപ്രായം ഇല്ല, പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയും. 10 പേരെ കാണിച്ചാൽ 20 അഭിപ്രായം പറയും. അപ്പൊ നമ്മൾ കഴിവതും അവരങ്ങ് നോക്കിക്കോട്ടെ എന്ന് വിചാരിക്കുക. കാരണം മോനിപ്പോ 30 വയസ്സ് കഴിഞ്ഞു, 30 വയസ്സ് കഴിഞ്ഞ് നോക്കാൻ പോകുന്നത് തന്നെ തെറ്റാന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സത്യം അവനൊരു എഞ്ചിനീയറാണ് സാറേ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷേ ഈ കുട്ടികള് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടിയെ നോക്കിയിട്ടുണ്ടായിരുന്നു, ആ കുട്ടിയോട് പേരൻസിനോട് പറഞ്ഞത് പിന്നെ ഞങ്ങൾക്ക് നോക്കണ്ടെന്ന് പറഞ്ഞു. നോക്കണ്ടെന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ചെറിയൊരു ഇതുണ്ട് കുട്ടികൾ വന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടു ഞങ്ങള് അങ്ങോട്ട് പിന്നെ എസോറും ഞോ പറഞ്ഞിട്ടില്ല, അത് ഇങ്ങനെ നിൽക്കുന്നു. ചേച്ചി അത് നല്ലതാണെങ്കിൽ ബാക്കി ചേച്ചി നമ്മുടെ ഈ ജ്യോതിഷത്തിൽ തന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നിസ്സന്താനി സസൂനും നിരവധികരണം നിർദയേ നിസ്വദാഠ്യേ നിസ്തൂലം വിത്തനാദം സ്വരിജമരിജു ജഷ്മാജുഷം ജാതകേഷു എന്ന് പറഞ്ഞൊരു പദ്യമുണ്ട്, വിദ്യാവൃത്തം ച വിദ്യാരഹിത ഇത് മൃതിസ്ഥാനദോഷം സമാന എന്നൊക്കെ പറഞ്ഞ പദ്യം. വല്ല മനസ്സിലായോ? ആ മനസ്സിലാവരുത്. ചേച്ചി അതിൽ പറയുന്നത് നമ്മൾ ഈ നക്ഷത്ര പൊരുത്തവും ജാതക പൊരുത്തവും മാത്രമല്ല നോക്കേണ്ടത്, നമ്മൾ കുടുംബപരമായ പൊരുത്തം നോക്കണം, എന്നുവെച്ചാൽ കുടുംബങ്ങൾ തമ്മിൽ യോജിച്ചു പോകാൻ കഴിയുമോ എന്നുള്ളത് നോക്കണം, വിദ്യാഭ്യാസപരമായ പൊരുത്തങ്ങൾ നോക്കണം, വിദ്യാഭ്യാസം തമ്മിൽ ഈക്വലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ പറ്റുന്ന രീതിയിലോ വരുന്നോ എന്ന് നോക്കണം. പിന്നെ ഈ ശാരീരിക ഘടന, ഇപ്പോൾ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരീരഘടനയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെയുമുള്ള പൊരുത്തങ്ങളൊക്കെ നോക്കണം, അതോടൊപ്പമാണ് ഇത് നോക്കേണ്ടി വരുന്നത്. അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ഈ ജാതക നക്ഷത്രത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിരിക്കണം. മനസ്സിലായി? അപ്പൊ ചേച്ചി ഇപ്പൊ വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം അനുകൂലമാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ജൂൺ 21 മുതലാണ് മോൻ ഇനിയിപ്പോ കല്യാണ സമയത്ത് തുടങ്ങുന്നത് കേട്ടോ ചേച്ചി. ആ എന്ന് വെച്ചിട്ട് ഇപ്പൊ ആലോചിക്കരുതെന്നോ ഉറപ്പിക്കരുതെന്നോ അല്ല ഞാൻ പറയുന്നത്, നടത്തുന്നത് ജൂൺ 21 കഴിഞ്ഞാൽ, അപ്പൊ ഇനിയിപ്പോ ഉറപ്പിച്ചാലോ അത് കഴിഞ്ഞ് നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോഴാണ് ചന്ദ്രദിശയിൽ വ്യാഴത്തിന്റെ അപഹാരം വരുന്നത്. ഓക്കെ, അപ്പൊ ചേച്ചി പ്രയാസപ്പെടേണ്ട, നല്ല ആലോചന വരും, നല്ലൊരു കല്യാണം നടക്കും, ചേച്ചി എന്നെ കല്യാണത്തിന് വിളിക്കും, ഞാനും ചിലപ്പോ വരും. ഓക്കെ ടാറ്റ. വെക്കരുത് വെക്കരുത്, ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണ് സാറെ, ഞാൻ ഒരുപാട് പിന്നെ ഒരു വർഷത്തോളായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, യൂട്യൂബ് കരുതിയിട്ട് ഫോൺ നമ്പർ സെർച്ച് ചെയ്തോണ്ടിരിക്കലെന്ന്, ഇന്ന് വിളിക്കുന്ന സത്യമായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല, എനിക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല സാർ. കാരണം മറ്റുള്ളവർ ആരെന്ത് പറഞ്ഞേക്കാൾ ഉപരി സാറെന്ത് പറയുന്നുള്ളത് മാത്രമാണ് ഒരു മനസ്സിനൊരു സമാധാനം. അതുകൊണ്ട് ഒരുപാട് 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 നന്ദി സാർ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം, കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. വാട്സപ്പിലൂടെയും നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി, ഹെവൻലി പ്ലസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 68201.